ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ലേണിംഗ് ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സിയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളായിട്ട് 19ാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ സിലബസിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ 18 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പേരിലൊരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടുപഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ 19ാമത്തെ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ തിരഞ്ഞെടുത്ത മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിരഞ്ഞെടുത്ത മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. പോഷകാഹാര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം? പോഷകാഹാര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം? ഓപ്ഷൻ എ ഗർഭിണികൾ, ഓപ്ഷൻ ബി മുലയൂട്ടുന്ന അമ്മമാർ, ഓപ്ഷൻ സി അതായത് ജനിച്ച ഉടനെ തൊട്ടുള്ള 6 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഇവരിൽ ആരെല്ലാമാണ് പോഷകാഹാര പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇവരെല്ലാം ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നവരാണ്. 51ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കുമാരികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കുമാരികൾക്കായി നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഏതാണ്? ഓപ്ഷൻ എ ശബളയാണ്. ഓപ്ഷൻ എ ശബള. 52ാമത്തെ ചോദ്യം, അതായത് 3ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ശബള പദ്ധതിയിലൂടെ ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ പൊതുവിതരണ വകുപ്പ് നൽകുന്നത്? ശബള പദ്ധതിയിലൂടെ ഏതു പ്രായത്തിലുള്ളവർക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ പൊതുവിതരണ വകുപ്പ് നൽകുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 11 മുതൽ 18 വരെയുള്ള കുട്ടികൾക്കാണ് ശബള പദ്ധതിയിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ മുൻഗണനാ നിരക്കിൽ പൊതുവിതരണ വകുപ്പ് നൽകുന്നത്. ക്ലിയർ ആണല്ലോ. 4ാമത്തെ ചോദ്യം നോക്കാം. നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന് കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്ത 65 വയസ്സോ അതിനു മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിമാസം ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ സി അന്നപൂർണ. അന്നപൂർണ പദ്ധതി. 54 ചോദ്യം ശ്രദ്ധിക്കുക. അന്നപൂർണ പദ്ധതിയുടെ കീഴിൽ പ്രതിമാസം എത്ര കിലോ ധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത്? എത്ര കിലോ ധാന്യമാണ്? 10 കിലോഗ്രാം ധാന്യമാണ് അന്നപൂർണ പദ്ധതിയുടെ കീഴിൽ പ്രതിമാസം സൗജന്യമായി ലഭിക്കുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാനത്തിന് പ്രതിവർഷം നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന്റെ അളവ് എത്രയാണ്? ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാനത്തിന് പ്രതിവർഷം നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന്റെ അളവ് 14.25 25 ലക്ഷം മൈൽ ടണ്ണാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നും നിലവിൽ ഒരു മാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവ് 1.19 ലക്ഷം ടൺ മൈലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, AAY അതായത് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിലെ ഓരോ കാർഡിനും സൗജന്യ നിരക്കിൽ നൽകി വരുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവ് എത്ര? അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിലെ ഓരോ കാർഡിനും സൗജന്യ നിരക്കിൽ നൽകി വരുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 30 കിലോഗ്രാം അരിയും 5 കിലോഗ്രാം ഗോതമ്പുമാണ് നൽകി വരുന്നത്. 30 കിലോഗ്രാം അരിയും 5 കിലോഗ്രാം ഗോതമ്പും. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും എത്ര രൂപ നിരക്കിലാണ് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത്? മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും എത്ര രൂപ നിരക്കിലാണ് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത്? കിലോഗ്രാമിന് 2 രൂപയാണ് കേട്ടോ. കിലോഗ്രാമിന് 2 രൂപയ്ക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ നൽകി വരുന്നത്. അടുത്ത ചോദ്യം, മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം എത്ര അളവ് ഭക്ഷ്യധാന്യമാണ് കുറഞ്ഞ നിരക്കിൽ നൽകി വരുന്നത്? 5 കിലോഗ്രാം ഭക്ഷ്യധാന്യം. ശ്രദ്ധിക്കുക, ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം എത്ര അളവ് ഭക്ഷ്യധാന്യമാണ് കുറഞ്ഞ നിരക്കിൽ നൽകി വരുന്നത്? 5 കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവ്. മുൻഗണനാ വിഭാഗത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് എത്രയാണ്? 4 കിലോഗ്രാം അരി 1 കിലോഗ്രാം ഗോതമ്പ് എന്ന നിരക്കിലാണ് ലഭിക്കുന്നത്. 4 കിലോഗ്രാം അരി 1 കിലോഗ്രാം ഗോതമ്പ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. മുൻഗണനേതര സബ്സിഡി വിഭാഗത്തിലെ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നത്? 4 രൂപ നിരക്കിലാണ് നൽകുന്നത്. ഓപ്ഷൻ ഡി, 4 രൂപ നിരക്ക്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. മുൻഗണനേതര നോൺ സബ്സിഡി വിഭാഗത്തിലെ ഓരോ കാർഡിനും അരിയുടെ ലഭ്യത അനുസരിച്ച് കിലോഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് നൽകുന്നത്? 10.90. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അതായത് 10.90 രൂപ മുൻഗണനേതര നോൺ സബ്സിഡി വിഭാഗത്തിലെ ഓരോ കാർഡിനും അരിയുടെ ലഭ്യത അനുസരിച്ച് കിലോഗ്രാമിന് 10.90 രൂപ നിരക്കിലാണ് നൽകി വരുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്രത്തിൽ നിന്ന് ടൺ ഓവർ വിഹിതമായി ലഭിക്കുന്ന ഗോതമ്പിനെ സപ്ലൈകോ മുഖാന്തിരം ആട്ടയാക്കി കിലോഗ്രാമിന് എത്ര രൂപ നിരക്കിലാണ് എല്ലാ മുൻഗണനേതര വിഭാഗങ്ങൾക്കും നൽകുന്നത്? 17 രൂപയ്ക്കാണ്. ഓപ്ഷൻ എ, 17 രൂപ. അടുത്ത ചോദ്യം. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാര ഓരോ അന്ത്യോദയ അന്ന യോജന കാർഡിനും 1 കിലോഗ്രാമിന് വീതം എത്ര രൂപയ്ക്കാണ് നൽകി വരുന്നത്? ഓപ്ഷൻ എ, 21 രൂപയ്ക്കാണ് നൽകി വരുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വീട് വൈദ്യുതീകരിച്ച കുടുംബങ്ങൾക്ക് നൽകുന്ന മണ്ണെണ്ണയുടെ അളവെത്ര? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കുക. വീട് വൈദ്യുതീകരിച്ച കുടുംബങ്ങൾക്ക് നൽകുന്ന മണ്ണെണ്ണയുടെ അളവെത്ര? ഓപ്ഷൻ എ, 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് വീട് വൈദ്യുതീകരിച്ച കുടുംബങ്ങൾക്ക് നൽകുന്ന മണ്ണെണ്ണയുടെ അളവ്. അടുത്ത ചോദ്യം. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സൊല്യൂഷൻ, അതായത് SCMS എന്താണ് എന്നത് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സൊല്യൂഷൻ എന്നതൊരു സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ഡി, സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം. എന്തിന്റെ പ്രവർത്തനങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന സോഫ്റ്റ്വെയറുകളാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സൊല്യൂഷൻ? എന്തിൻ്റെതാണ്? മധ്യതല ഗോഡൌണുകളുടെ പ്രവർത്തന സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയറുകളാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സൊല്യൂഷൻ എന്നത്, അതായത് SCMS എന്ന് അറിയപ്പെടും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. മധ്യതല ഗോഡൌണുകൾ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിന്റെ സംവിധാനം എന്താണ്? മധ്യതല ഗോഡൌണുകൾ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിന്റെ സംവിധാനം എങ്ങനെയാണ്? എല്ലാ താലൂക്കുകളിലുമാണ് അല്ലെ, എല്ലാ താലൂക്കുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, NFSA ഗോഡൌണുകൾ ആരുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്? NFSA ഗോഡൌണുകൾ ആരുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്? സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഗോഡൌണുകളാണ് NFSA. അടുത്ത ചോദ്യം. FCIയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ NFSA ഗോഡൌണുകളിലേക്ക് സംഭരിച്ച് അവിടെ നിന്ന് ഓൺലൈൻ മുഖാന്തിരം ന്യായവില കേന്ദ്രങ്ങളിൽ എത്തിക്കാനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേരേതാണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഓപ്ഷൻ ഡി, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അടുത്ത ചോദ്യം. ഓരോ മാസവും ഫയർ പ്രൈസ് ഷോപ്പുകളിലെ നീക്കിയിരിപ്പ് കഴിച്ച് വിവിധ സ്കീമുകളിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളുടെ റിലീസ് ഓർഡർ, ട്രേക്ക് ചിറ്റ് എന്നിവ ജനറേറ്റ് ചെയ്ത് ഫയർ പ്രൈസ് ഇപോസ് മെഷീനുകൾ ഓൺലൈനായി സ്റ്റോക്ക് എത്തിക്കുവാനും ഗോഡൌണിലെ PDS ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്ക് നിരീക്ഷിക്കുവാനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് SCMS, അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. താഴെ പറയുന്നവരിൽ പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷ പരിഗണിച്ച് അംഗീകാരം നൽകുന്നത് ആരാണ്? നമ്മുടെ ഈ ക്ലാസ് തുടങ്ങി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണത്. ആരാണ്? പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷ പരിഗണിച്ച് അംഗീകാരം നൽകുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസറാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. റേഷൻ കാർഡുകളും അനുബന്ധ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? RCMS. അടുത്ത ചോദ്യം, RCMS എന്നതിന്റെ മുഴുവൻ രൂപം എന്താണ്? RCMS റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് RCMS കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് CMR എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മളൊരു വലിയൊരു ക്ലാസ് പഠിച്ചതാണ് അല്ലെ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ടോപ്പിക്കാണ്. ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ടോപ്പിക് അതാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ഥാപനവും അതിന്റെ ഉപഭോക്താക്കളുമാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഒരു സ്ഥാപനത്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉപഭോക്താക്കളെയാണ്. ഓക്കെ, ഉപഭോക്താക്കളെയാണ് ഒരു സ്ഥാപനത്തിന്റെ ജീവരക്തം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഉപഭോക്താക്കൾക്ക് തൃപ്തികരമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്തിന്റെ നടപ്പാക്കലിന്റെ ഭാഗമാണ്? ശ്രദ്ധിക്കുക, ഉപഭോക്താക്കൾക്ക് തൃപ്തികരമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്തിന്റെ നടപ്പാക്കലിന്റെ ഭാഗമായിട്ടാണ്? എന്തിന്റെയാണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീർപ്പ് നടത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് തൃപ്തികരമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഭാഗമായി വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. മികച്ച CMR പുലർത്താനായി ആവശ്യമുള്ള സവിശേഷതകൾ എന്തെല്ലാം? CMR എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അപ്പം മികച്ച കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ബന്ധം പുലർത്താനായി ആവശ്യമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രതികരണശേഷി, ആശ്രയയോഗ്യത, സുരക്ഷ, ഇവയെല്ലാം. നമ്മുടെ ആൻസർ ഇവയെല്ലാം. പ്രതികരണശേഷിയും ആശ്രയയോഗ്യത, സുരക്ഷ ഇവയെല്ലാം എന്താണ്? മികച്ച കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ബന്ധം പുലർത്താനായിട്ട് ആവശ്യമുള്ള സവിശേഷതകളാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. മര്യാദ, പരിഗണന, ആശയവിനിമയം, കസ്റ്റമറെ അംഗീകരിക്കൽ എന്നിവ എന്തിന്റെ ഭാഗമാണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് മര്യാദ, പരിഗണന, ആശയവിനിമയം, കസ്റ്റമറെ അംഗീകരിക്കൽ എന്നിവ. CMR എന്ന ഓപ്ഷനിൽ കണ്ടാൽ അറിയാൻ പാടില്ലാതെ നിൽക്കാൻ ഇരിക്കരുത്. എന്താണ് CMR? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് സ്ഥാപനം തങ്ങളോട് പെരുമാറുന്നത് എന്നതിനെ തങ്ങളുടെ പ്രതീക്ഷകളുമായി താരതമ്യം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്താവിന്റെ മനസ്സിൽ സ്ഥാപനത്തെക്കുറിച്ച് കാഴ്ചപ്പാടിലുണ്ടാകുന്ന നിമിഷങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? സത്യത്തിന്റെ നിമിഷങ്ങൾ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. താഴെ പറയുന്നവരിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ സുവർണ നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരാതിക്കാരനായ ഉപഭോക്താവിനെ അവഗണിക്കുക എന്നതാണ് മാനേജ്മെന്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ സുവർണ നിയമങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇതൊരു പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പുതിയ പാറ്റേൺ ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ സുവർണ നിമിഷങ്ങളിൽ ഉൾപ്പെടാത്ത പോയിന്റ് ഏതാണ്? പരാതിക്കാരനായ ഉപഭോക്താവിനെ തിരിച്ചറിയാതിരിക്കുക എന്നതാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ കുറ്റമറ്റ കസ്റ്റമർ കെയർ സംവിധാനത്തിന്റെ ഭാഗം ഏതാണ്? എന്താണ്? ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ഉപഭോക്താവിന് അനായാസം പരാതികൾ പറയാനുള്ള അവസരം ഒരുക്കുക. ശരി. അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ പരാതികൾ പറയുമ്പോൾ നന്ദി അറിയിക്കുക. ശരിയാണ്. ഉപഭോക്താവിന്റെ പരാതികൾ പരിഗണിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളും അവഗണിക്കാതിരിക്കുക. ശരിയാണ്. ഇവയെല്ലാം നമ്മുടെ ആൻസർ ഇവയെല്ലാമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 86-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കാര്യക്ഷമമായ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സമീപനത്തിലൂടെ ലഭിക്കുന്ന ബിസിനസ് നേട്ടം എന്ത്? എന്താണ്? ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ വർദ്ധിച്ച ഉപഭോക്തൃ സംതൃപ്തി ലഭിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിലെ വളർച്ച, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഈ ചെലവ് കുറയ്ക്കലും വർദ്ധിച്ച ഉപഭോക്തൃ സംതൃപ്തി, കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിലെ വളർച്ച ഇവയെല്ലാം എന്താണ്? കാര്യക്ഷമമായ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലൂടെ ഒരു ബിസിനസ്സിന് ലഭിക്കുന്ന നേട്ടങ്ങളാണ്, അല്ലെ? അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടാനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? ഉപഭോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊരു ക്ലാസ് ചെയ്തിരുന്നു. അതിൽ ഉപഭോഗം, ഉപയോഗം എല്ലാം നമ്മൾ പഠിച്ച, കസ്റ്റമർ എന്താണ് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഒരു ബിസിനസ് എന്താണ്, മാർക്കറ്റിംഗ് എന്താണ് എന്നെല്ലാം നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റും കൂടിയാണിത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കുക. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ അറിയപ്പെടുന്നു? ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതും നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി +2 ബിസിനസ് സ്റ്റഡീസിൽ നിന്നും മാർക്കറ്റിംഗ്, വിപണനം എന്നൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ ലിങ്ക് ഇപ്പൊ മുകളിൽ വരുന്ന ഐകാർഡിൽ കൊടുക്കുക. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടുപിടിക്കുക. ബേസിക് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു അത്. അപ്പം ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവര് അത് കാണുക. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കാം. ശ്രദ്ധിക്കുക, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ശ്രദ്ധിക്കുക. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് ഉപഭോക്താവ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിന്റെ ലക്ഷ്യമാണ്. അദ്ദേഹം നമ്മുടെ ഇടപാടിൽ നിന്ന് ഒരു അന്യനല്ല, അദ്ദേഹം അതിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്. സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നതിലൂടെ അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്തു തരികയാണ്. ഉപഭോക്താവിനെ പറ്റിയുള്ള ഈ വിശദീകരണം ആരുടെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമാണ്. ചോദ്യം കണ്ട, അതിന്റെ വലിപ്പം കണ്ട ആരും പേടിക്കണ്ട. ഒരാള് പറഞ്ഞ ഒരു വിശദീകരണമാണ്. ആര് പറഞ്ഞതാണിത്? ഗാന്ധിജി പറഞ്ഞ വിശദീകരണമാണ്. കസ്റ്റമേഴ്സിനെ പറ്റി, അല്ലെ, ഉപഭോക്താവിനെ പറ്റിയുള്ള ഗാന്ധിജിയുടെ വിശദീകരണമാണ് തന്നിരിക്കുന്നത്. പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. സാധനങ്ങൾ വാങ്ങുമ്പോഴും സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവിന് പ്രതീക്ഷിക്കുന്നത് എന്തല്ല? ഒരു സാധനം വാങ്ങുമ്പോഴും ആ സാധനം ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? ന്യായമായ വില പ്രതീക്ഷിക്കാറുണ്ട്, അല്ലെ? കസ്റ്റമർ പ്രതീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗുണമേന്മ പ്രതീക്ഷിക്കാറുണ്ട്. വിൽപ്പനാനന്തര സേവനം, വാങ്ങിയ പ്രോഡക്റ്റിന് എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാൽ നമ്മൾ വാങ്ങിയ കടയിൽ തന്നെ, അല്ലെ, വാങ്ങിയ കമ്പനിയുമായി കോണ്ടാക്ട് ചെയ്ത് അത് വീണ്ടും നമുക്കത് റെഡിയാക്കി തരാനുള്ള വിൽപ്പനാനന്തര സേവനം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കസ്റ്റമർ. അപ്പൊ ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നത് വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സബലീകരിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? സംതൃപ്തി, ഉപഭോക്തൃ സംതൃപ്തി നമ്മൾ ആദ്യം മുതൽ പറയുന്ന ഒരു വാക്കാണ്, അല്ലെ? ഉപഭോക്തൃ സംതൃപ്തി എന്ന പേരിൽ അറിയപ്പെടും. അടുത്ത ചോദ്യം. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണം ഏത്? ഏതാണ്? ഗുണമേന്മയില്ലാത്ത സാധനം വിൽക്കുന്നത് മൂലം കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്യുകയോ കളിപ്പിക്കുകയോ ചെയ്യുകയാണ്. മായം ചേർക്കുന്നത്, അല്ലെ? അമിത വില, അളവ് അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുക ഇവയെല്ലാം എന്താണ്? ഉപഭോക്താക്കളെ കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്യപ്പെടുകയോ കവളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സേവനങ്ങളിലെ കാലതാമസം താഴെ പറയുന്നവയിൽ എന്തിനുദാഹരണമാണ്? ഉപഭോക്താവിനെ കവളിപ്പിക്കൽ എന്നതിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആദ്യമായി നിലവിൽ വന്നത് എന്നാണ്? 1986 ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് ഏത് നിയമത്തിന്റെ ഫലമായാണ്? ഏത് നിയമത്തിന്റെയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായാണ് ഈ അവകാശങ്ങൾ വന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രധാനപ്പെട്ട ഉപഭോക്തൃ അവകാശം ഏത്? ആദ്യത്തെ നോക്കിയേ, ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം. ശരിയാണ്. അടുത്തത് എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുവാനുള്ള അവകാശം. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ അവകാശം അല്ലാത്തത് ഏത്? ഏതാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള അവകാശം എന്നത്. അടുത്ത ചോദ്യം, ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനങ്ങളാണ് ഉപഭോക്തൃ കോടതികൾ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? ഓപ്ഷൻ സി, 2019 ഓഗസ്റ്റ് 10 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളുമായി റിലേറ്റഡ് ചെയ്തിട്ടായിട്ടുള്ള കുറെ അധികം ചോദ്യോത്തരങ്ങൾ പഠിച്ചു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ ചാനൽ വഴി ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.